നമസ്കാരം. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രന് ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത ഓരോ ദിനവും വർദ്ധിച്ചു വരുന്നതായും തീർച്ചയായിട്ടും ഇടതുമുന്നണിക്ക് നല്ല വിജയസാധ്യത ഉണ്ടെന്നും CPI തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി മാങ്കോട് രാധാകൃഷ്ണൻ പറഞ്ഞു. കേന്ദ്രഭരണത്തിൽ മടുത്തു നിൽക്കുകയാണ് ജനങ്ങൾ. എല്ലാത്തിലും ഒരു മാറ്റം വരണം. മാത്രമല്ല, വിശ്വപൌരൻ എന്ന് അറിയപ്പെടുന്ന ശശി തരൂർ, അദ്ദേഹം യാത്രകൾ ചെയ്യുന്നതല്ലാതെ തിരുവനന്തപുരം മണ്ഡലത്തിനു വേണ്ടി കാര്യമായിട്ടൊന്നും ചെയ്തില്ല എന്ന കാര്യവും മാങ്കോട് രാധാകൃഷ്ണൻ ചൂണ്ടിക്കാട്ടി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാന്നിധ്യം പാർലമെന്റിൽ അനിവാര്യമായി വന്നിരിക്കുകയാണെന്നും ഇക്കുറി അത് സാധ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മാങ്കോട് രാധാകൃഷ്ണൻ മറനാടനോട് പറഞ്ഞു. പന്ന്യൻ രവീന്ദ്രൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വളരെ ചിട്ടയായി നടന്നു വരികയാണ്. സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ മണ്ഡലത്തിൽ എല്ലാവർക്കും സുപരിചിതനാണ് പന്ന്യൻ രവീന്ദ്രൻ. എന്നാലും മണ്ഡലത്തിലെ എല്ലാ പ്രദേശത്തും ഓടിയെത്തി വിവിധ വിഭാഗങ്ങളിൽപ്പെടുന്ന ആളുകളെ നേരിട്ട് കാണുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇലക്ഷൻ്റെ തുടക്കത്തിൽ തന്നെ പൊതുവിൽ കിട്ടുന്ന അനുഭവം വലിയ സ്വീകാര്യതയാണ് എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും പന്ന്യൻ രവീന്ദ്രന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 15 വർഷക്കാലം ഈ തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിലെ ജനങ്ങൾ ഒരു MP സാന്നിധ്യമോ MP നിന്നുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങളോ ഒന്നും തന്നെ അവർക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ശശി തരൂർ ഒരു വിശ്വപൗരൻ എന്ന നിലയിൽ ഈ മണ്ഡലത്തിലെ ജനങ്ങളെ വിസ്മരിച്ചു യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അവർ ഇത്തവണ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഏത് ഭാഗത്ത് ചെന്നാലും ഒരു മാറ്റം വേണം എന്ന് ആഗ്രഹിക്കുന്ന തരത്തിൽ ഉള്ള പ്രതികരണമാണ് പൊതുവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ശശി തരൂർ ജനപ്രതി എന്നുള്ള നിലയിൽ സമ്പൂർണ്ണ പരാജയമായിരുന്നു എന്ന ചർച്ച സജീവമായി മണ്ഡലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പന്ന്യൻ രവീന്ദ്രനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ എതിരാളികളായി മത്സരിക്കുന്നവർ രണ്ടുപേരും സമ്പന്നരാണ്, രണ്ടുപേരും കോടീശ്വരന്മാരാണ്. രണ്ട് കോടീശ്വരന്മാർക്ക് നടുവിലെ ഒരു സാധാരണക്കാരനാണ് സഖാവ് പന്ന്യൻ രവീന്ദ്രൻ. ഏതാൾക്കും, ഏത് താഴേത്തട്ടിലുള്ള ആൾക്കും, ഏത് മുകൾത്തട്ടിലുള്ള ആളുകൾക്കും ഏത് സമയത്തും ചെല്ലാനും സമീപിക്കാനും ഒരു ജനപ്രതി എന്നുള്ള നിലയിൽ ഏത് കാര്യത്തെ സംബന്ധിച്ച് ആശയങ്ങൾ പങ്കുവയ്ക്കാനും കഴിയുന്ന, ജനങ്ങളുടെ സുഖദുഃഖങ്ങളിൽ സദാ ഒപ്പം നിൽക്കും എന്നുറപ്പുള്ള ഒരാൾ പന്ന്യൻ രവീന്ദ്രൻ മാത്രമാണ്. മറ്റുള്ളവരൊക്കെ ഈ മണ്ഡലത്തിൽ ജനങ്ങളിടയിൽ സാന്നിധ്യമോ സാമീപ്യമോ ഒന്നും ഉണ്ടായിട്ടുള്ളതല്ല. പ്രത്യേകിച്ച് ശശി തരൂർ, മറ്റേയാളിൻ്റെ കാര്യം ഞാൻ പറയാതെ തന്നെ അറിയാം. അപ്പോൾ അതൊരു പിന്നെ രാഷ്ട്രീയ സാഹചര്യം അനുകൂലമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾ, പനുദിനം എടുത്തുകൊണ്ടിരിക്കുന്ന പൗരത്വ ഭേദഗതി നിയമം ഉൾപ്പെടെയുള്ള കേന്ദ്ര ഗവൺമെൻറ് ഇലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ട് നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന നയസമീപനങ്ങൾ, ഇതെല്ലാം ന്യൂനപക്ഷ ജനവിഭാഗങ്ങളിൽ ഉൾപ്പെടെ വലിയ ഭയശങ്കയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പോരാട്ടമായിട്ടാണ് ആ വിഭാഗം ആളുകൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. തീർച്ചയായും ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ, ദേശീയ രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ വന്നിട്ടുള്ളതും, ഇടതുപക്ഷത്തിൻ്റെ ഒരു സാന്നിധ്യം പാർലമെൻറ്റിൽ കൂടുതൽ ശക്തമായി വേണം എന്നെല്ലാവരും ആഗ്രഹിക്കുകയാണ്. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധമെന്നുള്ളത് മാത്രമല്ല, ഒരു ഏകാധിപതിയെപ്പോലെ ഇന്ത്യൻ പ്രധാനമന്ത്രി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ജനാധിപത്യം സംരക്ഷിക്കാൻ ഇടതുപക്ഷ MPമാരുടെ സാന്നിധ്യവും എണ്ണവും വർദ്ധിപ്പിക്കണം എന്ന് എല്ലാവരും ചിന്തിക്കുന്നൊരു സമയമാണ് ഇത്. ഈ സാഹചര്യങ്ങളെല്ലാം LDFന് അനുകൂലമായി തീർച്ചയായും തെരഞ്ഞെടുപ്പ് എൻ്റെ ഫലം മാറാനുള്ള സാധ്യതയാണ് ഞങ്ങൾ കാണുന്നത്.
അല്ല, തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ തീർച്ചയായും ഞങ്ങൾക്കൊക്കെ ബാങ്കിലൊക്കെ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ചെറിയ തുകകൾ പ്രാദേശികമായി ഇലക്ഷൻ കമ്മീഷൻ കമ്മിറ്റികൾ സ്വരൂപിച്ചെടുക്കുന്നത് മാത്രം വച്ചാണ് ഞങ്ങൾ ഇലക്ഷൻ നടത്തുന്നത്. ആ തുക സ്വരൂപിച്ച് ഞങ്ങൾക്ക് 160 മേഖലാ കമ്മിറ്റികളുണ്ട്. 1307 ബൂത്തിനെ നിയന്ത്രിക്കുന്നത് 160 മേഖലാ കമ്മിറ്റികളാണ്. ആ മേഖലാ കമ്മിറ്റികൾ പ്രാദേശികമായി പണം സ്വരൂപിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ സ്വരൂപിക്കുന്ന പണമാണ് ബൂത്ത് തലത്തിൽ വരെയുള്ള പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ദൈനംദിന കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. പിന്നെ രവിയേട്ടനെ സാധാരണക്കാരൻ എന്ന് മനസ്സിലാക്കി ജനങ്ങൾ നൽകുന്ന സംഭാവന തീർച്ചയായും ചെറിയ ചെറിയ തുകകളാണ്. 1000 രൂപ മുതൽ 2000 രൂപ 5000 രൂപ ഒക്കെ രവിയേട്ടൻ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഈ ജനങ്ങൾ നൽകുന്നുണ്ട്. അതൊക്കെ വച്ച് ഈ തെരഞ്ഞെടുപ്പ് ഭംഗിയായി നേരിടാം എന്നാണ് ഞങ്ങൾ കരുതുന്നത്.